ഹലോ ഗൈസ്, എല്ലാവർക്കും ഹൽക്കൻ സ്പാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ദുബായിൽ നിന്നുള്ള നമ്മുടെ ടീം എത്തിയുണ്ട്. ചൽ ആവോ ആവോ നമ്മുടെ ദുബായിൽ നിന്ന് സാധനം എത്തിയുണ്ട്. ദുബായ് അല്ല, വയനാടാ. ഗൈസ്, അപ്പോ അതിന്റെ ഓണർ അവിടെ ഫോണിൽ തിരക്കിലാണ്. പുള്ളിക്കാരി ഇപ്പൊ വരും. പുള്ളിക്കാരി അവിടെ എന്റെ തെറ്റപ്പാണ് അഡ്വഞ്ചർ പാർക്ക് നടത്താണ്ട്. നമ്മൾ ജനുവരിൽ വരുന്നുണ്ട്. നമ്മൾ എല്ലാരും കൂടി അങ്ങോട്ട് പോണായിരിക്കും. ജനുവരിൽ ഒരു പടപട പൊളി നമ്മൾ പൊളിക്കും. ഇപ്പൊ നമ്മള് ഈ താറൊന്ന് പൊളിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് ഇതുവരെ കുറച്ച് പരിചയമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് താറ് ഓടിച്ചു പുറത്തു പോകും. അപ്പൊ ഏതപ്പം ഉണ്ടായപ്പോ ആദ്യം വന്ന് കാണാമെന്ന് ചോദിച്ചു. ഇപ്പൊ അടുത്ത ആളുടെ പേര് നമ്മൾ പറയില്ല. അടുത്ത ആളുണ്ടായപ്പോഴും കാണാമെന്ന് ചോദിച്ചു. ഫസ്റ്റ് ബാക്കി വിശേഷം നമ്മൾ താറ് ഓടിച്ചിട്ട് പറയാൻ തരും. ഏതിപ്പത്തൊക്കെ ആരാ? ഏ ഏതപ്പാടാ ഈ ന്യൂഡിൽ സ്ഥലം നീ മറന്നുപോയാ? എടക്കള്ള ജനിച്ച ഫസ്റ്റ് വന്നിട്ട് എല്ലാരും വന്ന കടയായിരുന്നു. ഗൈസ് നോക്കൂ, എനിക്ക് എനിക്കൊന്നില്ലേ. ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു. കൊച്ചിന്റെ അപ്പനൊന്നില്ലേ? ഇപ്പൊ ഉണ്ടല്ലോ. എനിക്കൊന്നും വന്നില്ലല്ലോ. എനിക്കൊന്നില്ലേ. പൊട്ടിച്ചേരപ്പ ചേച്ചി പൊട്ടിച്ചേരത്. ചേച്ചി കൊടുക്കും പൊട്ടിച്ചേരും. കൂടാ കൂടാ താടാ കൊച്ചു പൊട്ടിച്ചേര പൊട്ടിച്ചേര പൊട്ടിച്ചു. പൊട്ടിച്ചോ പൊട്ടിച്ചോ പൊട്ടിച്ചു. പോയെടുക്ക്. ഗൈസ്, പപ്പയുടെ കരിമീൻ പൊള്ളിച്ചത്. കരിമീനല്ലേ പപ്പത്? അതെ. അപ്പൊ ഇത്തിരി ചോറ് കൊടുക്കൂ. നല്ല ഇഷ്ടല്ലേ. എനിക്ക് കശപ്പു നീ അപ്പൊ പറഞ്ഞു ചെമ്മീൻ കഴിച്ചതാ കൊറച്ചു കഴിഞ്ഞിട്ട്. ഞാനൊക്കെ പോയിട്ട് നമുക്ക് പറഞ്ഞു കാറ് ഓടിക്കുന്ന അത്ര സ്പേസ് വേണ്ട. നമുക്ക് സംഭവം ഓടിച്ച് ഇത്രയും സരപ്പണിയല്ല. എന്റെ വിട്ട കറിഞ്ഞിരിക്കാണ് നമ്മള്. ഏ ഗൈസ്, അപ്പൊ നമുക്ക് ബാക്കി ഡ്രൈവിലൂടെ കാണാം. കമോൺ, ഇവിടെ ഓടിക്കുന്ന ശ്രദ്ധിക്കണം. ആ സൈഡ് ചെടിയല്ലോ. ചിരി യൂട്യൂബിൽ വരൂട്ടാണ് കാണിക്കണ്ട. ചിരി മാത്രമേ. ഈ ടിപ്പറ് പോലത്തെ വണ്ടി ഞാൻ ആദ്യം ഓടിക്കണം. വാഗണർ മാത്രം ഓടിച്ച് ചിരിച്ച ആളാണ് ഞാൻ. അപ്പൊ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഫോർ വീലർ ഡ്രൈവ് ഓടിച്ച് എനിക്കൊരു പരിചയമില്ല. എങ്ങോട്ടാ പോണ നീ?
അത്യാവശ്യം നിനക്ക് ഓടിച്ച് സുഖമുള്ള സ്ഥലത്തോട്ട് പോട്ടോ. ഇതിനൊക്കെ മ്യൂസിക് ഉണ്ട് കേട്ടോ. വണ്ടി വരുന്നുണ്ട്. നോർമൽ എടുത്ത് പോ. ഈ സൈഡ് ഇച്ചിരി ചേർത്ത് കൊടുത്താൽ ചേട്ടാ വഴി വയ്ക്കും. നീ മറ്റേത് നോക്കിട്ടോ. എന്ത് സൈഡിലെ ക്ലാസ്? നിനക്ക് മിററിൽ ഓക്കെ അല്ലേ? മിററൊക്കെ എനിക്ക് ഓക്കെ. നീ ഗ്ലാസ് കയറ്റിട്ടോ. ഗ്ലാസ് കയറ്റിടായി എക്സ്പീരിയൻസ്. എന്തു വണ്ടിയാണ് ഗൈസ്? തീത്തി ഒരശീല. ഇത്ര നാൾ എന്റെ മനസ്സിൽ പോളോ ജിടി ആയിരുന്നു. ആ ജിടിയോട് ഞാൻ വിട പറഞ്ഞു. ഇനി മുതൽ എന്റെ മനസ്സിൽ താറായിരിക്കും. എന്നടേ വഴി മാറി ചേട്ടാ, വണ്ടി ഓട്ടി പഠിക്കണോട്ടിക്കണോ? കുറച്ചു പിള്ളേരുണ്ട്, അവരുടെ താറിനോട് ഒരു മതിപ്പുണ്ടോ നോക്കട്ടെ. കൂളിംഗ് ഗ്ലാസ് വെക്കടേ. ഓ, കൂളിംഗ് ഗ്ലാസ് വെച്ച് എനിക്ക് കണ്ണണമില്ല. ലെഫ്റ്റ് വഴി ചേട്ടന്മാരുണ്ടെങ്കിൽ നിങ്ങൾ അടി പോകണ്ടോ? ഞാൻ ലെഫ്റ്റ് നോക്കില്ല. മിററൊക്കെ എനിക്ക് ഇറക്കാം, പക്ഷെ ഞാൻ നോക്കില്ല. ഞാൻ പറഞ്ഞത് നീ അങ്ങനെ എത്ര മണി നടിപ്പിച്ചു, അവര് അഡ്ജസ്റ്റ് പോയി. ഈ സൈഡ് നിങ്ങൾക്കോട്ട് ബ്ലേഡ് അടിച്ചാലോ? ബ്ലേഡ് ബ്ലേഡ് ഇങ്ങനെ. നീ ആദ്യം ഒന്ന് നിലത്ത് മുട്ടിക്ക്, എന്നിട്ട് നമുക്ക് ബ്ലേഡാ. നമുക്ക് വാഗണർ ഓടിക്കുന്ന പോലെ അത്ര പുഷ്പായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു വണ്ടിയാണത്. മനസ്സിലായോ? നമ്മൾ നോക്കിയും കണ്ടോ ഓടിച്ചില്ലെങ്കില് പലരുടെ പലരുടെ ജീവിതത്തിൽ നമ്മൾ ഉത്തരവാദിത്വം പറഞ്ഞിട്ട് ഒരു ബിസാരായിട്ട് പിള്ളേരോട് മാറി വഴിയിൽ നിന്ന് ഓട്ടിക്കൂടെ നടക്കണേ. പെൺകുട്ടികളാണ് കൂടുതൽ നോക്കുന്നത്, ചെക്കന്മാരധികം നോക്കില്ല. പെൺകുട്ടികൾ ചെലപ്പം നിന്നെ കണ്ടിട്ടായിരിക്കും. ഇവൻ താറ ഓടിക്കുന്നതിനുള്ളത് ഇവൻ ഒഴിച്ച് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ചെക്കൻ താറ് കണ്ടിട്ട് റോട്ടിൽ കൂടെ നെഞ്ചി വിരിച്ചു കിടക്കണ തമാശകളിൽ ഓടിക്കുന്നവർക്ക് അറിയാം. ഇങ്ങനെ താറ് തലയിരിക്കോട്ടെക്കും പോവാണിക്കാം. റിസ്ക് എടുത്ത് നമ്മൾ ഓടിച്ചാൽ നമുക്ക് പഠിക്കാറുള്ളൂ. ഈ സൈഡ് ഇത്തിരി തിരക്കുള്ള വഴിയാണ്. നിന്റെ മീ നീ എവിടെ നോക്കുന്ന കേസ്? പിള്ളേർക്ക് നോക്കല്ലായിരുന്നു, ഗ്ലാസ് ഒക്കെയായിരുന്നു. അത് കുടിച്ചിട്ടോ? സ്പീഡ് ഓടിച്ചാലോ? വേണ്ട. ഈ മിററൊക്കെ ആരും നോക്കണേ? ഞാൻ മാത്രമേ കുടിക്കണുണ്ടേ. ഓണത്തിന്റെ സൈസ് ആദ്യം മനസ്സിലാണ്. പോലീസ് വണ്ടി കുടിക്കണ്ട പുള്ളി. ഓണെ അതിലും വലിയ സാധനം കൊണ്ടിരിക്കണം. അയ്യോ, വണ്ടി കൂട്ടി.
അയ്യോ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മള് ഈ വഴിയാണ് ഇവിടെ വന്നത്. റോഡ് നിറഞ്ഞ മണ്ണാണ് താറുന്നത്. അവിടെ നിന്ന് വന്ന ആൾക്കാർ ഒതുങ്ങിക്കോ, നമ്മ കെ എസ് ആർ ടി സി ഒന്നും നമ്മ ഒതുങ്ങാറില്ലേ. അതുപോലെയാണ് ചേച്ചിമാരെ പഠിപ്പിക്കാൻ. ഇതൊക്കെയാണ് വീഡിയോ എടുത്തിട്ട് ഇവരുടെ ആരാധകർക്ക് ഇട്ടു കൊടുക്കേണ്ടത്. എന്നെ ഞാൻ എടുത്തു കൊടുക്കണം. ചേച്ചിമാരെ പേടിപ്പിക്കാം. ഷോക്കണോ ഞാൻ ചെല്ലുമ്പോ തിരിച്ചെത്തിയല്ലോ. എനിക്ക് മനസ്സിലായില്ലേ വിത്തും ലെങ്ത്. ആ പുള്ളിക്ക് മനസ്സിലായില്ലേ തുള്ളിയെ ഓടിച്ചു പിടിക്കാൻ പോകുന്നുണ്ടല്ലോ. വണ്ടിക്ക് പോരാ കൂടുന്ന ഒരു പടം പറയാം. ഫോർ വീലർ ആക്കിയാലും വണ്ടി ഫോർ വീലർ അടിക്കാൻ ഇഷ്ടം പോലെ അവിടെ നിന്നല്ലേ വന്നേ. ഫോർ വീൽ ഡ്രൈവ് അല്ല മറ്റെന്താ ഓഫ് റോഡ് ഡ്രൈവ്. അങ്ങോട്ടേക്ക് തിരിക്കാൻ ജാരാന്റെ പറമ്പടി. നീ ഇങ്ങനെ തിരിക്കണേ അങ്ങോട്ട് പോകാൻ മുടക്കാൻ. കുറച്ചുകൂടി പോവല്ലോ, കുറച്ചുകൂടി പോയിക്കാം. രാധാകൃഷ്ണ വിള്ള ചെറിയ വണ്ടിക്ക് ചെറിയ വണ്ടിക്ക് വലിയ സൗണ്ട്, വലിയ വണ്ടിക്ക് ചെറിയ വണ്ടി വെറുപ്പിക്കും. എടുത്തെടുത്തോ കുറച്ചു എടുത്തോ എടുത്തു ചോദിക്കാ. നീ മുഴുവൻ ഒടിച്ചിട്ട് തിരിക്കുക. എടാ ഒടിച്ചിട്ട് തിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. ഈ വണ്ടി അവിടെ എത്തും. അതൊരു നാക്ക് വേണം കേട്ടോ, കേറ്റാൻ റിവേഴ്സ് കേറ്റിക്കാന്നല്ലേ. ഈ സൈഡ് കൂട്ടി കൂട്ടിയെടുത്ത കംപ്ലീറ്റ് ഓടിക്കും, കംപ്ലീറ്റ് ഓടിക്കി 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 ഓടിക്കാം. എടുത്തെടുത്തോ നീ എടുത്തോ. ആ സൈഡ് നീ അവിടെ കുറ്റി ഉണ്ടോ നോക്ക്. നീ എടുത്ത ഗൈസ്, ഹെവി എക്സ്പീരിയൻസ് ആണ്, ഹെവി എക്സ്പീരിയൻസ്. ഒരു രക്ഷയില്ല, വണ്ടി ചുമ്മ തീത്തി കില്ലാടി സാധനം. ആകപ്പാട് പ്രശ്നം ലെഫ്റ്റിൽ കൂടെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ കൊഴിഞ്ഞാട് പോയി കളയും. വേറൊരു പ്രശ്നമല്ല, ഞാൻ പിന്നെ ഫുള്ള് പോകാൻ അതൊക്കെ വണ്ടി ഓടിച്ചത് നൈസ് എക്സ്പീരിയൻസ് ആണ്. അയ്യോ